ബ്രഹ്മപുരത്തെ മാലിന്യ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ മന്ത്രി എം പി രാജേഷിനെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അടിയന്തര ഇടപെടൽ മന്ത്രിയും തദ്ദേശ വകുപ്പ് സെക്രട്ടറിയും ഉൾപ്പെട്ട ഉദ്യോഗസ്ഥ സംഘവും ഈ മാസം പതിനാറ് മുതൽ കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യും കൊച്ചിയിലെ പ്രതിദിന മാലിന്യ നീക്കം സംഘം അവലോകനം ചെയ്യും ശ്രീ ശ്രീകുമാരൻ നീ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകും ശ്രീത്ത് കൊച്ചി കേന്ദ്രീകരിച്ച് മന്ത്രി തന്നെ മേൽനോട്ടം നിർവഹിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയ സാഹചര്യം എന്താണ് അതേ വേണു കൊച്ചിയിലെ മാലിന്യ നീക്കം ഏതാണ്ട് നിലച്ച മട്ടിലാണ് ബ്രഹ്മപുരത്തേക്ക് കാര്യമായ രീതിയിൽ മാലിന്യം കൊണ്ടുപോകുന്നില്ല പലപ്പോഴും കൊച്ചിയുടെ പല മേഖലയിലും ഈ പാടിവട്ടം പാലാരിവട്ടം അടക്കമുള്ള പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യവും അതുപോലെ തന്നെ ജൈവ മാലിന്യവും ഒക്കെ കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് തരംതിരിക്കാത്ത മാലിന്യമാണ് പലതും ഇത് ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാനാകില്ല എന്നൊരു നിലപാടിൽ കൊച്ചി കോർപ്പറേഷൻ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി മാറ്റേണ്ടതുണ്ട് അതിനുവേണ്ട നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട് ഇത് ഇതിനാണ് മുഖ്യമന്ത്രി എം പി രാജേഷിനെ ചുമതലപ്പെടുത്തിയത് അതായത് മന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും ഇവിടെ കൊച്ചിയിൽ പ്രവർത്തിക്കാനാണ് തീരുമാനം ഒരുപക്ഷേ എറണാകുളം ഗസ്റ്റ് ഹൌസോ അല്ലെങ്കിൽ കലക്ടറേറ്റോ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഓഫീസ് പ്രവർത്തിക്കുക വിഷു കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ മന്ത്രി എം രാജേഷും സംഘവും ഇവിടെ എത്തുന്നുണ്ട് ഇതിൽ തദ്ദേശ വകുപ്പ് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ടാകും പ്രതിദിനം കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കം ഈ സംഘം അവലോകനം ചെയ്യും ബ്രഹ്മപുരത്തേക്കും ഈ സംഘത്തിന്റെ സന്ദർശനമുണ്ട് ാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യം മാത്രം ഇനി ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോയാൽ മതി എന്നൊരു ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കളമശ്ശേരിയിലെയും ആലുവയിലെയും തൃക്കാക്കരയിലെയും അടക്കം എങ്ങനെയാണ് ഈ മാലിന്യം തരംതിരിച്ച് സംസ്കരിക്കുക എന്നതിന് വലിയൊരു ചോദ്യമാണ് ഇതിനടക്കം ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് മന്ത്രി സംഘം ഇവിടെ എത്തി എത്തുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ശ്രീജിത്ത് ശ്രീകുമാരാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് Thank you